ഹായ് വെൽക്കം ബാക്ക് ടു അതീന ജിത് വ്ളോഗ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം നാടായിട്ടുള്ള പരപ്പനങ്ങാടി, ഇവിടെ പരപ്പനാട് കോവിലത്തേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, കഥകൾ അറിയാമെന്നല്ലാതെ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഈവനിങ്ങിന് ഇറങ്ങിയപ്പം ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പം ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫും വന്നിട്ടുണ്ട്. അപ്പോൾ വൈഫിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. പക്ഷേ വൈഫിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെങ്കിലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം, ഈ ഒരു രണ്ട് ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയൊക്കെ പോയി, ഒക്കെ പൊളിച്ചു. ഇപ്പോൾ വീടുകൾ വന്നു വന്നവ. അപ്പോൾ ആകെ ഈ ഒരു ഭാഗം, ഇവിടെ കുറച്ച് മുന്നേ വരെ താമസം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു വാര്യരും വാര്യരെ ഭാര്യ അങ്ങനെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് താമസം ഉണ്ട് എന്നുള്ളത് അറിയാം. അങ്ങനെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. അതവിടെ ഒരു ഡോറൊക്കെ ഉണ്ട്, അത് ലോക്കാണ്. പിന്നെ ഞങ്ങൾ ആ സ്റ്റെപ്പിന് കയറാനൊന്നും നിന്നില്ല, ജസ്റ്റ് അവിടെ നോക്കി. അപ്പോൾ ഇതാ കേട്ടോ പാവ ചേച്ചി, ഇവർ ഈ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് നമ്മൾ. പിന്നെ അവസാനം നമ്മൾ സ്റ്റെപ്പ് കയറി പോവാ നോക്കി, വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടേ സ്റ്റെപ്പ് കയറാൻ വിചാരിച്ചു. അപ്പം നമ്മളിതാ അച്യുതൻ ഉണ്ട് കേട്ടോ, അച്യുതൻ കയറാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം ഇത് അതിൻ്റെ ഓപ്പോസിറ്റ്. എന്ത് ഭംഗിയായിട്ടാണ് ഓരോ വർക്ക്. അതിൻ്റെ അകത്തുള്ള മരത്തിൻ്റെ വർക്കാണെങ്കിലും പില്ലേഴ്സിൻ്റെ വർക്കാണെങ്കിലും ഒക്കെ നല്ല ഭംഗിക്ക് നല്ല രസത്തിലാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഇത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് പരപ്പനങ്ങാടി നെടുവ ദേശത്താണ് കേട്ടോ. അപ്പോൾ ഇത് പറയുന്നത് പരപ്പനാട് കോവിലകം എന്നാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ആ ഷീറ്റിട്ട ഭാഗമാണ് ഞങ്ങളെ സ്കൂൾ. ഞങ്ങൾ ഇവിടെ കേട്ടോ പഠിച്ചത്, കോവില സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഇതാണ് നമ്മുടെ സംഭവം. അങ്ങനെ ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. നമ്മളിതിൻ്റെ അകത്തേക്ക് കയറി, ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞ ഓപ്പോസിറ്റ്, ഇതാ ഇതിൻ്റെ ഈ ഒരു ഡോറ്, ഇങ്ങനെ ഒരു ഡോറിൻ്റെ അകത്ത് കൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡിലൊരു കിണറുണ്ട്. നമുക്ക് എനിക്ക് ശരിക്കും കിണറ്റിക്ക് നോക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് പാളി 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 നോക്കാൻ തുടങ്ങി. എന്താ പറയുക, നല്ല ഭംഗി. ഇത് ശരിക്കും നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇത് ആകപ്പ് ഈ ഒരു രണ്ടെണ്ണേ ഉള്ളൂ. ബാക്കിയൊക്കെ വീടുകൾ വന്നു, ഒക്കെ പൊളിച്ചു, അങ്ങനെയൊക്കെയായി. അപ്പോൾ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടെങ്കിൽ നമുക്ക് നല്ല സ്പോട്ടാക്കാം. ഇപ്പം നമ്മുടെ പാലക്കാട് മനയിലൊക്കെ പോകുന്ന പോലെ നമുക്കിവിടെയും നല്ലൊരു സ്പോട്ടാക്കി കൂടെ ഇല്ലല്ലോ. പക്ഷേ ആരും അതിനെപ്പറ്റി അങ്ങനെ എന്താ ആലോചിക്കാത്തതെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആലോചിച്ച കാര്യം കേട്ടോ. അപ്പം അതാ, അപ്പം ഇത് പറയുന്നത് എന്താ, പെരുമാൾ കാലത്തിന് ശേഷമാണ് പരപ്പനാട് രാജവംശം തുടങ്ങിയത്. ആദ്യം പെരുമാൾ അവരുടെ ആ ഒരു ഇതായിരുന്നു. പിന്നെ അതിന് ശേഷം, അവരുടെ കാലത്തിന് ശേഷമാണ് ഈ എന്താ പറയുക പരപ്പനാട് രാജവംശം തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷിൻ്റെ രേഖകളിൽ, ബ്രിട്ടീഷുകാരുടെ രേഖകളിൽ പറയുന്നത് നമ്മുടെ ഈ ഒരു ഇതിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത് പപ്പു കോവിൽ എന്നാണ് കേട്ടോ. പപ്പു കോയിൽ, പപ്പു കോയിൽ അങ്ങനെയാണ് പറയുന്നത്. അതാണ് പ്രൊണൗൺസിയേഷൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ ആ മുകളിലേക്ക്, അറ്റ്ലാസ്റ്റ് മുകളിലേക്ക് കയറിയിട്ടോ. അപ്പം ഇങ്ങനെ ഒരു ഹാള് പോലെ, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു റൂം. ആ റൂമിൽ ഇങ്ങനെ അതാ ഒരു മറ പോലെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ബാൽക്കണി ഉണ്ട്, ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, നല്ല ഭംഗിയുണ്ട് ബാത്റൂം, പണ്ടത്തെ ബാത്റൂം. പിന്നെ അതാ ബാൽക്കണി ഉണ്ട്, കട്ടിലുകളുണ്ട്. ആ മരത്തിൻ്റെയൊക്കെ വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതാ നമ്മുടെ ജനാലിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കോവില സ്കൂളാണത്. സ്കൂളിൻ്റെ സൈക്കിളിൻ്റെ പാർക്കാണ്. അപ്പം ഇതാണ് കാണുക ശരിക്കും. ക്ലാസ്സിലിരുന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗമാണ് കാണുക. പിന്നെ വന്നിട്ട് ഇവിടെ അത് നല്ല ചാരുപടിയൊക്കെ ഉണ്ട്, പണ്ടത്തെ ചാരുപടി. ഇത് വന്നിട്ട് സ്റ്റെപ്പ്, നമ്മൾ പണ്ട് മീശ മാധവൻ സിനിമയിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ കമഴ്ത്തിരുന്ന സ്റ്റെപ്പ്, ആ സ്റ്റെപ്പാട്ടോ. പിന്നെ എന്താ എയർഹോള്, എയർഹോളാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ താഴേക്ക് ഇറങ്ങി. ആ നമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ, ഇതിൻ്റെ ബാക്കിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നായ്ക്കൾ ഉണ്ടായിരുന്നു. നമ്മൾ പോവുകയാണ്. അച്യുതൻ കാറ് വേണം പറഞ്ഞ കാര്യം തന്നെ വരുന്ന വഴിക്ക് അവനെ പിരിവിട്ടിരുന്നു. രണ്ട് വ്ളോഗ് ഉണ്ട് കേട്ടോ, ഒന്ന് പാറു സ്റ്റൈ, ഒന്ന് അതിനാ ചിറ്റ് വ്ളോഗ്സ്.
അപ്പൊ അങ്ങനെ വന്നോണ്ട് നമ്മൾ വരുമ്പോ ഞാനൊരു ബ്ലാക്കിൽ ഇട്ടില്ലേ ആ ഒരു ഭാഗം കാട്ടോ ഈ കാണുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് കേറിയിട്ടില്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് കയറാന്ന് വിചാരിച്ചു വന്നതാണ്. അപ്പൊ അതവിടെ ആ ഒരു ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ജസ്റ്റ് നമുക്ക് തള്ളി അങ്ങോട്ട് ഓപ്പൺ ആകും. നമ്മളതൊക്കെ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറി കുരാക്കൂരിട്ടായിരുന്നു. എത്ര ഇരുട്ടില്ലെങ്കിലും പിന്നെ അതാ കാണുന്നത് ബാത്റൂമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇവിടെ താമസിച്ചിരുന്നെന്ന്. അപ്പം ആ ബാത്റൂം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ ബാത്റൂമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ അത് അവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്, ഫുള്ള് ഇരുടാണ് കേട്ടോ അവിടെ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി ഒരു വരാന്ത പോലെ, നിങ്ങളെപ്പോലെ ഒരു വരാന്ത പോലെയാണ് അവിടെ. ഇനി നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി ഒരു കുഞ്ഞി വ്ളോഗാണ്. നമ്മൾ പോവാണ് കേട്ടോ. എന്നെ കാണുമ്പോ കോപ്പിറൈറ്റ് ക്ലെയിം. നമ്മളിനി അച്യുതന് കാറ് വാങ്ങി കൊടുക്കാൻ പോവാണ്. അവിടെ അത്രത്തെ ഉത്സവമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ അവനെ പിരികേറ്റി കാറുണ്ട് കാറുണ്ട് മേമേൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവന് കാറ് വാങ്ങാൻ പോവെന്നെ വേണം പറഞ്ഞു. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇതാട്ടോ വഴി, നമ്മുടെ ശാരീരിക്കൽ അമ്പലത്തിലോട്ടൊക്കെ പോകുന്ന ആ ഒരു വഴീൻ്റെ അടുത്താണ് ഇത്. അപ്പോൾ നമ്മൾ അവിടെ നിന്നെടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ്. അപ്പം നമുക്കിനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു സ്പോട്ടാക്കി കൂടാ. ഇനി ആകെ ഈ രണ്ടെണ്ണയല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വ്ളോഗായിട്ട്. ബൈ.